വിപണിയിൽ സജീവമായ മറ്റ് സ്വകാര്യ കമ്പനികളെ പ്രത്യേകിച്ചും 5G സേവനദാതാക്കളെ മറികടന്നുകൊണ്ട് എങ്ങനെ ഉപഭോക്താക്കളെ കണ്ടെത്താൻ കഴിയുമെന്നത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്। ലാഭകരമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെപ്പറ്റി പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു, പഠനങ്ങൾ നടത്തിയിരുന്നു। കേബിളിടയിൽ പൂർത്തീകരിച്ചുവെങ്കിലും പദ്ധതി സാക്ഷാത്കാരം ഇനിയും വൈകുമെന്ന കാര്യം ഇതോടുകൂടി ഉറപ്പായി। കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ വീടുകളിൽ കണക്ഷൻ നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നത്। 8 മാസം പിന്നിടുമ്പോഴും പ്രാരംഭ നടപടികൾ പോലും ഇഴഞ്ഞു നീങ്ങുന്നു। അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനായിട്ടുള്ള 5G സേവനം ഈ വർഷം തന്നെ സംസ്ഥാന വ്യാപകമായി മാറുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു। നിലവിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ 5G സേവനം എത്തിയിട്ടുണ്ട്। സേവനദാതാക്കൾ 5G വളരെ വേഗത്തിൽ നൽകാനുള്ള അഹോരാത്ര പരിശ്രമത്തിലാണ്। അങ്ങനെ എത്തിയിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി മുടന്തി നീങ്ങുകയാണ്। സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള ഇന്റർനെറ്റ് സർക്കാർ മേഖലയിൽ എന്ന വാഗ്ദാനവുമായിട്ടാണ് 2017 കെ ഫോൺ എന്ന പദ്ധതി ആരംഭിച്ചത്। പക്ഷേ 5 കൊല്ലം കഴിഞ്ഞിട്ട് പോലും എങ്ങുമെത്താത്ത രീതിയിൽ പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്। 5G വരുന്നതോടെ കെ ഫോൺ അപ്രസക്തമാകുമെന്ന അഭിപ്രായം ശക്തമായി ഉയരുന്നുണ്ട്। അതിനിടയിലാണ് വീണ്ടും അധിക ബാധ്യത എത്തിച്ചേരുന്നു എന്ന വാർത്തയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നത്। സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്। മാസം 124 രൂപയ്ക്ക് ഒരു വീട്ടിൽ ഒരു വർഷത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ വർഷം 2 കോടി 8 ലക്ഷം രൂപയാണ് സേവനദാതാവിന് സർക്കാർ ഏറ്റവും കുറഞ്ഞത് നൽകേണ്ടി വരുന്നത്। 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകുന്നതിലൂടെ ഉണ്ടാകുന്നതാകട്ടെ 200 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് എന്ന കൃത്യമായ വിവരം ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്। കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുട്ടിലിഴഞ്ഞു നീങ്ങുന്ന സർക്കാരാകട്ടെ ഇപ്പോൾ വീണ്ടും കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നീക്കുപോക്കുകളാണ് നടത്തിപ്പോരുന്നത്। ഈ സാഹചര്യത്തിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പദ്ധതിക്കായി ഡേറ്റ നൽകേണ്ട BSNL പോലും കൃത്യമായ ഒരു തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല। നെറ്റ്‌വർക്ക് കൂടുതൽ ശേഷിയും ഡാറ്റ വോളിയവും മിന്നൽ വേഗവുമാണ് 5G സേവനം വാഗ്ദാനം ചെയ്യുന്നത്। മറ്റ് ഇന്റർനെറ്റ് വേഗതയൊക്കെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ചതായി പറയാവുന്നത് 5G തന്നെയാണ്। സെക്കൻഡിൽ 10 മുതൽ 15 മെഗാബൈറ്റ് വരെ വേഗമുള്ള കണക്ഷൻ കെ ഫോൺ നൽകുന്നുണ്ട്। 5G ആകട്ടെ സെക്കൻഡിൽ 1000 മെഗാബൈറ്റ് കണക്ഷനാണ് നൽകുന്നത്। 10 എവിടെ നിൽക്കുന്നു, 1000 എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ മാത്രം ഇതെത്രത്തോളം വിജയിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും। അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാരിനെ നമ്പാൻ കഴിയുമോ എന്ന ചോദ്യം BSNL മുന്നിലും അവശേഷിക്കുന്നുണ്ട്। 30,000-ൽ അധികം സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10 Mbps മുതൽ 1 Gbps വരെ വേഗത്തിൽ ഇന്റർനെറ്റ് നൽകുമെന്നുള്ള വാഗ്ദാനമാണ് സർക്കാർ നൽകിയത്. പക്ഷേ ഇതുവരെ 30,000 എന്ന് പറഞ്ഞത് 4,000 ഓഫീസുകൾ പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതും പവർ ഗ്രിഡിന്റെ സഹായത്തോടെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഓഫീസുകളിൽ കണക്ഷൻ എത്തിച്ചിരിക്കുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 100 BPL കുടുംബങ്ങൾ എന്ന കണക്കിൽ 14,000 കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് കെ ഫോൺ പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. ഗാർഹിക കണക്ഷൻ നൽകുന്നതിന്റെ ഭാഗമായി 14,000 BPL കുടുംബങ്ങളുടെ ആദ്യ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് 3 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ ലഭിച്ചതാകട്ടെ വെറും 6,581 പേരുടെ പട്ടികയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ BPL കുടുംബങ്ങളുടെ പട്ടിക കെ ഫോൺ അധികൃതർക്ക് നൽകാൻ പോലും ഇതുവരെയും തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ വിമുഖത കാട്ടുന്നു. അതിനു പിന്നിലെ കാരണവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിൽ ജിയോയുടെ 5G സേവനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ എയർടെലും ജിയോയും സംസ്ഥാനത്തെല്ലായിടത്തും 5G സേവനം ലഭ്യമാക്കാനുള്ള പ്രയത്നത്തിലൂടെ കടന്നു പോവുകയാണ്.